അവസാന സമയം മരണം കണ്ണിന്റെ മുന്നിലേക്ക് കടന്നുവരുന്നു. ആ സമയത്താണ് ജീവിതത്തിൽ പാഴാക്കി കളഞ്ഞ സമയങ്ങളെ കുറിച്ച്, ആയുസ്സുകളെ കുറിച്ച്, ദിവസങ്ങളെ കുറിച്ച്, മാസങ്ങളെ കുറിച്ച്, ആഴ്ചകളെ കുറിച്ച് സെക്കൻഡിന്റെ വില മനസ്സിലാക്കുന്ന ഒരു നിമിഷം ഒരു സെക്കൻഡ് നിൽക്കുന്ന ചോദിക്കുന്നു ജിബിരീലേ, ഞാൻ എങ്ങനെ ആ
കൊണ്ടുവരിക. ഈ നരകത്തെ ഞാൻ എങ്ങനെയാണ് പടച്ചവനെ പരലോകത്തിലേക്ക് വലിച്ചു കൊണ്ടുവരുന്നത്? ആ സമയത്താണ് ജിബിരീൽ എന്ന് പറയുന്ന മലക്ക് പറയുന്നു, മീകായീല്, ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ചറപ്പിന്റെ കൽപ്പനയാ, അല്ലാഹുവിന്റെ കൽപ്പനയാണ് നരകത്തെ കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുകയാണ്. ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ ഇടപെടുന്ന പറയുകയാണ്, സഹാബാ, നരകത്തിന്റെ കാവൽക്കാരനായ മലക്കുണ്ടല്ലോ, പടച്ചവനെ നരകത്തിന്റെ ഒരു ഭാഗത്തെ ഇങ്ങനെ ചങ്ങലയിൽ ബന്ധിപ്പിക്കുകയാണ്, നരകത്തിന്റെ ഒരു ഭാഗത്ത് ചങ്ങലയിൽ ഇങ്ങനെ ബന്ധിപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് പടച്ചവനെ ആ ചങ്ങല ചരിത്രം പറയുന്നു, 70,000 ചങ്ങലകളാ. അള്ളാന്റെ റസൂൽ എവിടെന്ന് പറയുന്നു, ആ നരകത്ത് ബന്ധിപ്പിച്ചിരിക്കുന്ന ചങ്ങലകൾ 70,000. ആ 70,000 ഒരു ചങ്ങലയിലെ ഒരു കൊളുത്തുണ്ടല്ലോ, ഈ പ്രപഞ്ചത്തിനേക്കാളും വലുതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈ ലോകത്തിനേക്കാളും വലുതാണ് നരകത്തിനെ വലിച്ചു കൊണ്ടുവരുന്ന ചങ്ങലയിലെ ഒരു കൊളുത്തെന്ന് ലോകത്തിന്റെ നേതാവ് പറയുമ്പോൾ, അങ്ങനെ 70,000 ചങ്ങലകളോ, ഒരു ചങ്ങലയിൽ പിടിക്കുന്നത് 70,000 മലക്കുകളോ, അല്ലാ, അങ്ങനെ ലക്ഷക്കണക്കിന് മലക്കുകൾ കരഞ്ഞു വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ നരകത്തെ ഇങ്ങനെ വലിച്ചു കൊണ്ടുവരുമ്പോ, അപ്പോഴും നമ്മൾ പറയുന്നത് എന്തെന്നറിയുമോ, റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജ്അനാ. ആ നരകമിങ്ങനെ വലിച്ചു കൊണ്ടുവരുന്ന രംഗമിങ്ങനെ കാണുമ്പോൾ ജനങ്ങൾ പരലോകത്ത് വെച്ചിട്ട് പറയുന്നു, റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ, എല്ലാം കണ്ടുപടച്ചവനെ, നരകം നിങ്ങളെ കണ്ടുപടച്ചവനെ, നരകത്തിന്റെ വലിപ്പം കണ്ടുപടച്ചവനെ, ആ നരകത്തിന്റെ തീ കണ്ടുപടച്ചവനെ, അല്ലാ റബ്ബനാ അബ്സർനാ, ഞങ്ങളെ നിങ്ങളെ കണ്ണുകൊണ്ട് കണ്ടുനാഥാ, വസമിഅനാ, ആ നരകം കടന്ന് വിളിക്കുന്നത്, ആ നരകം കടന്ന് അട്ടകസിക്കുന്നത്, ഞങ്ങൾ ഞങ്ങളുടെ ചെവി കൊണ്ട് കേട്ടറപ്പേ, ഫർജ്അനാ, പൈപ്പാട്ടിലേക്ക് ഞങ്ങളെ ഒന്ന് തിരിച്ചു മടക്കുമോ അല്ലാ, ഒരവസരം കൂടെ തരുവോ അല്ലാ, അവിടെ പോയി നിസ്കരിക്കാം, ഖുർആനോദാ, നല്ലത് ചെയ്യാ, ഒരു നിമിഷം പോലും ഞങ്ങൾ പാഴാക്കില്ല പടച്ചവനെ, ഞങ്ങൾ ഒരുപാട് നല്ല കാര്യം ചെയ്യാമെന്ന് നാളെ പരലോകത്ത് വെച്ച് പറയുമ്പോ, അപ്പോഴും അല്ല പറയുന്ന നിങ്ങൾ വെറുതെ പറയുന്നതാണ്, നിങ്ങൾ അവിടെ ചെന്നാൽ ഇങ്ങനെയല്ല, ഇതിനെതിരെ നിങ്ങൾ പ്രവർത്തിക്കൂ. അതുകൊണ്ടല്ലാഹു മലക്കുകളെ വിളിക്കുകയാണ്, അവിടെ നിന്ന് മലക്കുകളെ വിളിച്ചിട്ട് പറയും, നരകത്തിന്റെ മലക്കുകളോട് പറയുകയാണ്, ഇവനെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഇവിടെയും തടച്ചവനെ, ഞാനും നിങ്ങളും സമയം പാഴാക്കുമ്പോ ഈ കളയുന്ന ആയുസിന്റെ വില മനസ്സിലാകുന്നത്, സമയത്തിന്റെ വില മനസ്സിലാകുന്നത് അസുറായിലെന്ന് പറയുന്ന മലക്കനിന്റെ കണ്ണിന്റെ മുന്നിൽ വരുമ്പോഴാണ്. നിനക്ക് സമയമില്ലല്ലോ, നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് ചെന്നിട്ട് നരകം കാണുമ്പോ അപ്പോഴും നീ സമയത്തിന് വേണ്ടി യാചിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഈ പാഴാക്കി കളയുന്ന സമയത്തിന്റെ വിലയൊക്കെ, റജബ് കഴിഞ്ഞു, ഷഅബാൻ കഴിഞ്ഞു, റമദാനും കഴിഞ്ഞു, അടുത്ത മാസവും വന്നു, ഒന്നുമില്ല, ഒന്നുമില്ല, നോമ്പ് പിടിക്കുക, തറാവീഹ് നിസ്കരിക്കുക, ഖുർആൻ ഓത, ഇത്ര തന്നെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അല്ലാഹു തന്ന ആയുസ് പാഴാക്കി കളയരുത്. അള്ളാഹു തന്നിരിക്കുന്ന സമയം ചിന്തിച്ചാൽ മതി, ഓരോ നിമിഷവും എൻ്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു, ഒരിക്കലും ഇനി അത് തിരിച്ചു കിട്ടൂല. തിരിച്ചു കിട്ടാത്ത മൂന്ന് കാര്യങ്ങളുണ്ട്, നഷ്ടപ്പെട്ടു പോയാൽ ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ. ഒന്ന്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാവിൽ നിന്ന് വീഴുന്ന വാക്ക്, നാവിൽ നിന്ന് വീഴുന്ന വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞവനെ തിരിച്ചെടുക്കാൻ പറ്റുമോ? എൻ്റെ പ്രിയപ്പെട്ടവർ, ഒരു അടി അടിച്ചാൽ അതിൻ്റെ വേദന കുറച്ച് കഴിയുമ്പോൾ മാറും, പക്ഷെ ചില വാക്കുകൾ മനുഷ്യനെ നിന്ന് കൊല്ലുന്നതിനൊക്കെ കഷ്ടമാണ്. നാവിൽ നിന്ന് വീണുപോയി കഴിഞ്ഞാൽ പിന്നെ എത്ര പറഞ്ഞാലും എത്ര മാപ്പ് എന്തൊക്കെ ചെയ്താലും തിരിച്ചെടുക്കാൻ കഴിയില്ല. അതുപോലെയാണ് ആയുസ്.
അള്ളാഹു തന്നിരിക്കുന്ന സമയം നഷ്ടപ്പെട്ടു പോയാൽ പോയി, പിന്നെ ആരോഗ്യം അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു മഹാനവർകൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ബോറടിച്ചു തുടങ്ങിയ ഇത്തിരി കാര്യങ്ങൾ പറയണമല്ലോ, ഇപ്പൊ സമയമല്ലേ. അള്ളാഹു തരുന്ന ആയുസ് നമ്മളത് പഴാക്കി കളയ എല്ലാരും, ഒരു ചിന്തയില്ല അതിനെ കുറിച്ച്. 50 വയസ്സുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്ക്. അല്ല, 50 മുകളിലോട്ട് പ്രായമുള്ളവർ കൈവക്കണോ? പഠിച്ചോനെ, ഞാൻ ഇരിക്കാം. അപ്പൊ ആരോടാ ഞാൻ വഴുത് പറയണേ? 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ, നിങ്ങളൊക്കെ ചിന്തിക്കേണ്ടത്, നിങ്ങളൊക്കെ എപ്പോഴും ക്ലീൻ ഷേവ് ചെയ്ത് അടക്കാം. അള്ളാഹു നിങ്ങൾക്ക് ഈമാൻ തരുമാറാകട്ടെ. പറ അള്ളാ ഈമാൻ തരുമാറാകട്ടെ. 50 വയസ്സുള്ളവരെന്ന് 40 വയസ്സിന് മുകളിലുള്ളവർക്ക് എന്നൊരു ദുആ ഞാൻ പഠിപ്പിച്ചു തരും. ഖുർആനിലെ ഒരു ആയത്ത് ഓതിക്കോണം, 40 കഴിഞ്ഞവരൊക്കെ ഒന്ന് കൈവക്കിക്ക്. 40 മുകളിൽ പ്രായമുള്ളവർ എന്താ 50 പൊക്കിയവരിപ്പോ പൊക്കണില്ല? എന്താ എങ്ക 40 വയസ്സായില്ലേ? ഇപ്പൊ ഇപ്പൊ കൂടെ ഇപ്പൊ 40 മുകളിലോട്ടുള്ളവർ വെക്കാനാ പറഞ്ഞ. അപ്പൊ ഇരിക്കണത് മൊത്തം നിങ്ങളൊക്കെ ഇന്നൊരു ഖുർആനിലെ ഒരു ആയത്ത് ഞാൻ പറയാം, ഇന്ന് മുതൽ ഓതിക്കോണം. അള്ളാഹിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് ഞാൻ പറഞ്ഞു തരും. ഈ ആയത്ത് സുലൈമാൻ നബി ഓതിയത. നിങ്ങൾ 40 മുകളിൽ പ്രായമുള്ള എല്ലാവരും ഇന്ന് മുതൽ ഓതിക്കോണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഈ ആയത്ത് ഓതിയിട്ടിരിക്കണമെന്ന്. ഈ 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരോട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആകാശത്ത് നിന്നും മലക്കുകൾ വിളിച്ചു പറയുന്ന എന്തെന്നറിയോ? ഈ 50 വയസ്സ് മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള മനുഷ്യനോട് മലക്കുകൾ വിളിച്ചു പറയുകയാ, വാപ്പാ നിന്നെ ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്നെ എണ്ണരുത്. 50 വയസ്സ് മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ളവരോട് പറയുന്നു, നിന്നെ ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്നെ എണ്ണാൻ പാടില്ല. നിന്നെ എങ്ങനെ എണ്ണണം? ഈ പായിപ്പാട് പള്ളിയുടെ കബർസ്ഥാനിൽ കുറച്ച് ആൾക്കാർ കിടക്കുന്നില്ലേ, അവരുടെ കൂട്ടത്തിലെ നിന്നെ എണ്ണാവൂ എന്ന് ഈ മലക്ക് വിളിച്ചു പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആരുടെ കൂട്ടത്തിൽ എണ്ണണം? കാരണം നിന്റെ സമയം കഴിഞ്ഞു, ഇനി എപ്പോ വേണമെങ്കിലും വിളഞ്ഞു നിൽക്കാൻ വെട്ടാം. മൂത്തുപോയി എന്റെ പറയില്ല, വെളഞ്ഞിട്ടുണ്ടല്ലോ, വെട്ടേണ്ട സമയം കഴിഞ്ഞു. വാഴയൊക്കെ കൊലച്ചിട്ട് പന്നലായി പോകുന്ന പൊട്ടിപ്പോണ അവസ്ഥ ഉണ്ടല്ലോ. ഇതേപോലെയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തേങ്ങയൊക്കെ വിളഞ്ഞിട്ട് ഉണങ്ങി പന്നലാൻ പോയി. ഇതുപോലാണ് 50 വയസ്സ് മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ളവരോട് പറയുന്നു, നിന്നെ ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്നെ എണ്ണരുത്. ഇതാ ഓരോ ദിവസവും മലക്ക് പറയുന്നത്, പള്ളിക്കുഴി കിടക്കുന്നവന്റെ കൂട്ടത്തിൽ വേണം നിന്നെ എണ്ണാൻ, അങ്ങനെ ജീവിക്കണമെന്നാ പറയുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഈ 50 വയസ്സ് മുതൽ 60 വയസ്സ് പ്രായമുള്ള ഉപ്പ ചിന്തിക്കുന്നത് ഇപ്പോഴും 25 വയസ്സുകാരനാണെന്നാണ് അങ്ങനെ ചിന്തിക്കുന്നത്. ഇപ്പോഴും 25 വയസ്സുകാരൻ ജീവിക്കുന്നത് പോലെ ടിപ്ടോപ്പായിട്ട് അല്ലാഹുവെ കബറി കിടക്കണമെന്ന കൂട്ടത്തിൽ എണ്ണാൻ പറഞ്ഞിട്ട് നമ്മൾ നടക്കണത്. ഇനി 60 മുതൽ 70 വരെ അടുത്ത സ്റ്റാൻഡ്, 60 വയസ്സ് മുതൽ 70, 60 പ്രായമുള്ളവരുണ്ടോ? അപ്പ അപ്പോഴും ഉണ്ട്. ആ നിങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഈ മലക്ക് നിങ്ങളോട് വിളിച്ചു പറയുന്നത്, നിങ്ങൾ കബറി കിടക്കുന്നവരുടെ കൂട്ടത്തിലല്ല നിങ്ങളെ എണ്ണേണ്ടത്. നിങ്ങളുടെ കബർ ജീവിതം കഴിഞ്ഞു. കബറിൽ എത്ര കൊല്ലോ കിടക്കണം നമുക്കറിയോ? അറിയോ? പറ എത്ര കൊല്ലോ കിടക്കണം അറിയോ? കോടാനു കോടാ, എത്ര കോടിക്കണക്കിന് വർഷം കിടക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പൊ നമ്മളൊക്കെ ഇപ്പൊ മരിച്ചാലും ഇനി എത്ര വർഷക്കാലം ഈ ദുനിയാവിൽ ജീവിക്കുന്നു. ഇനി ഈസാനബി വരണം, മഹദി ഇമാമു വരണം, ഈസാനബി വരണം, 40 കൊല്ലം ഈസാനബി ഭരിക്കണം, അത് കഴിഞ്ഞ് ദജ്ജാല് വരണം അല്ലേ? അപ്പൊ ഇനിയും കിടക്കാ, വർഷങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പൊ നിങ്ങളോട് പറയുന്നത്, 60 വയസ്സ് മുതൽ 70 വയസ്സ് വരെ പ്രായമുള്ളവരോട് പറയുന്നു, നിങ്ങള് ഖബർ ജീവിതവും കഴിഞ്ഞിട്ട് അല്ലാഹുടെ മുന്നിൽ വിചാരണയ്ക്ക് നിൽക്കുക. അല്ലാഹുടെ മുന്നിൽ ഹിസാബിന് നിൽക്കുന്നവരുടെ കൂട്ടത്തില് നിങ്ങളെ എണ്ണാവും. നിങ്ങളുടെ അപ്പൊ നിങ്ങൾ ഇത്തിരി കൂടെ സ്റ്റാൻഡേർഡ് കൂടിക്കഴിഞ്ഞു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. 70 മുതൽ 80 വരെ അത്രയും പ്രായമുള്ള ആരും ഇവിടെ ഇല്ലെന്ന് എനിക്കറിയാം, കാരണം ഇപ്പൊ വരാത്തുണ്ട്. 70 മുതൽ 80 വരെ പ്രായമുള്ളവരോട് പറയുന്നത്, നിങ്ങൾ ഖബർ ജീവിതവും കഴിഞ്ഞു, പരലോകത്തെ വിചാരണയും കഴിഞ്ഞു, ഇനി അവസാനം വിധി ഒന്നി സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ. ലാസ്റ്റ് വിധി സുപ്രീം കോടതിയുടെ വിധി പോലെ. അല്ലാഹു ഒന്നി നീ സ്വർഗത്തിൽ പൊക്കോടാ അല്ലെങ്കിൽ നരകത്തിൽ പൊക്കോടാ എന്ന് പറയാൻ വേണ്ടി വിളിച്ച് മുന്നിൽ നിർത്തിയിരിക്ക. ആ കൂട്ടത്തിൽ വേണം 70-ഉം 80-ൻ്റെയും ഇടയിൽ പ്രായമുള്ളവർ ചിന്തിക്കേണ്ടത്, ജീവിക്കേണ്ടത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ.
അപ്പൊ നിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. അള്ളാഹു നിങ്ങൾക്ക് ദീർഘായുസ് നൽകുമാറാകട്ടെ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്, അങ്ങനെ വേണം, അങ്ങനെ ദുആ ചെയ്യണമെന്ന്. അള്ളാഹുബൻ ഈ ആയുസ് തരണേ, അള്ളാഹ് ആയുസ് തരണേ എന്നല്ല, ആയുസ് നീട്ടിക്കിട്ടാനല്ല ദുആ ചെയ്യേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹ് നിങ്ങൾ എനിക്ക് നിങ്ങൾ ദുആ ചെയ്യുമ്പോ അള്ളാഹുവെ ആഫിയത്തുള്ള ദീർഘായുസ് തരണേ എന്ന് ദുആ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി, കാരണം അത് കിട്ടിയിട്ട കാര്യമുള്ളൂ. 50-60 വയസ്സുള്ള വാപ്പ കിടന്ന് കിടപ്പി കിടന്ന് മൂത്രം ഒഴിച്ചുകൊണ്ട് കിടക്കുക, അപ്പൊ പിന്നെ ആയുസ് കൊണ്ട് കാര്യമുണ്ടോ? ആയുസ് കൊണ്ട് പ്രയോജനമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ആയുസ് നീട്ടിക്കിട്ടൽ, ആരോഗ്യം വേണം പടച്ചോൻ ഇബാദത്ത് ചെയ്യാൻ, 5 നേരം നിസ്കരിക്കുവാനും ഖുർആൻ ഓതുവാനും എല്ലാ കാര്യങ്ങളും ചെയ്യുവാനുള്ള ആരോഗ്യം കൂടെ വേണം. ആരോഗ്യമില്ലാത്ത ആയുസ്സിന് വലിയ കാര്യമില്ല. അള്ളാഹു ആയുസ് മാഫിയത്ത് നൽകി ഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം الله يقول لأهل الجنة يا أهل الجنة يقول لبيك لبيك ربنا وسعديك فيقول هل رضي هل رضيت فيقول وما لنا لا نرضى وقد أعطيتنا ما لم يؤتي أحد من خلقه معنا يا أبو سعيد الخدري رضي الله تعالى عنه ركوب دينا حديث لي الله من دبرباتنا صلى الله عليه وسلم دنا لفري ريان الله من ദനിഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിലൂടെ ജനങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ എല്ലാവരും സ്വർഗത്തിന്റെ അവകാശികളാണ്. ആ സ്വർഗത്തിലൂടെ ജനങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ വിളിക്കുന്നു, സ്വർഗവാസികളെ, അല്ലാഹു സ്വർഗവാസികളെ വിളിക്കുകയാണ്. പടച്ചുറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലൂടെ നടന്നു പോകുന്ന സ്വർഗവാസികളായ അല്ലാഹു ഇഷ്ടപ്പെട്ടവരുണ്ടല്ലോ, അവരോട് അല്ലാഹു വിളിച്ചിട്ട് ചോദിക്കുകയാണ്. അവിടെ നിന്ന് ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അല്ലാഹു സ്വർഗവാസികളെ വിളിക്കുകയാ. അപ്പോൾ അവർ പറയുന്നതാ, നിന്നെ വിളിക്കുക, നിങ്ങൾ ഉത്തരം നൽകുകയാണ്. അല്ലാഹു അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് തൃപ്തിയായോ, നിങ്ങൾ തൃപ്തരായോ? അല്ലാഹുവിന്റെ സ്വർഗത്തിലൂടെ നടന്നു പോകുന്ന സ്വർഗവാസികളോട് അല്ലാഹു ചോദിക്കുകയാണ്, നിങ്ങൾ തൃപ്തരായോ? അവർ പറയുന്നു, അല്ലാഹ് നിങ്ങൾക്ക് എന്തിനാ പടച്ചവനെ തൃപ്തിയാകാതിരിക്കുന്നത്? പ്രത്യേകങ്ങൾക്ക് എങ്ങനെയാണ് തൃപ്തി വരാതിരിക്കുന്നത്? കാരണം പടച്ചവനെ, റസൂലുള്ളാഹി തങ്ങളെ പറയുകയാണ്, അവർ പറയുന്നതെന്തെന്നറിയുമോ? അല്ലാഹു അവർക്ക് സ്വർഗം കൊടുത്തതിന്റെ സന്തോഷത്തിൽ അവരെല്ലാവരും പറയുന്ന, പടച്ചവനെ ഞങ്ങളൊക്കെ തൃപ്തരാണ്, ഞങ്ങൾ വല്ലാത്ത സന്തോഷത്തിലാണ്, നീ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ. അല്ലാഹുവേ, നിന്റെ സൃഷ്ടികളിൽ ഒരാർക്കും നൽകാത്തത് നീ ഞങ്ങൾക്ക് നൽകിയല്ലോ. അല്ലാ, അവിടെ നിന്ന് സ്വർഗവാസികൾ പറയുന്നു, നാഥാ നീ ഞങ്ങൾക്ക് സ്വർഗം നൽകിയില്ലേ, ഇതൊരു മനുഷ്യനും കൊടുക്കാത്തതാണല്ലോ. അവിടെ നിന്ന് പ്രവാചകൻ പറയുകയാണ്, സ്വർഗവാസികൾ പറയുകയാണ്, ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ടല്ലോ, പന്നുകിടയും പന്നുകിടയും കഴുതയും രൂപത്തിൽ പടച്ചവനെ ജനങ്ങളെ കടന്നു വരികയാണ്. ഒരു തുണിയില്ലാതെ ചെറുപ്പില്ലാതെ ഭക്തരായിട്ട് പേടിച്ചു വരച്ചുകൊണ്ട് ജനങ്ങൾ മുഴുവനും അല്ലാഹുവെ പലരാജ്യത്ത് വെച്ചിട്ട് നിന്റെ പല ലോകത്തേക്ക് കടന്നു വന്നപ്പോ അവനെ തുടങ്ങിയൊരു ചൂഹന, ഞങ്ങളുടെ മുഖത്ത് നീ പ്രകാശം തന്നല്ലോ. അല്ലാ, ജനങ്ങൾ മുഴുവനും പേടിച്ചു വരച്ചുകൊണ്ട് ജനങ്ങൾ മുഴുവനും പേടിച്ച് വിറച്ചുകൊണ്ട് എന്തിന് നിന്റെ പ്രവാചകന്മാര് പോലും ഭയന്നു പോകുന്ന ദിവസമാണ്, എല്ലാവരും പേടിക്കുന്ന ദിവസമാ. മഹാനായ ആദൻ നബിയുടെ ചരിത്രം എടുത്തു നോക്ക്, ആദൻ നബി അലൈഹിസ്സലാം നാളെ പരലോകത്ത് പേടിച്ചുകൊണ്ടാ നിൽക്കുന്നത്, എന്തിന്റെ പേരിലെന്നറിയുമോ? അല്ലാഹുവിന്റെ സ്വർഗത്തിൽ നിന്ന് കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ പഴം കടിച്ചു പോയതിന്റെ പേരില്. അല്ലാഹു ഇന്ന് ചോദിക്കുമ്പോ എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ അല്ലാഹുവേ, അബുൽ ബസറായ ആദൻ നബി പോലും പേടിച്ചു നിൽക്കുകയാ. നൂഹ് നബി പേടിച്ചാണ് നിൽക്കുന്നത്, ഇബ്രാഹിം നബി പേടിച്ചാണ് നിൽക്കുന്നത്, മൂസാ നബി പേടിച്ചാണ് നിൽക്കുന്നത്, പടച്ചവനെ യാക്കൂബ് നബി ഭയന്നാണ് നിൽക്കുന്നത്, ഈസാ നബി പേടിച്ചാണ് നിൽക്കുന്നത്. എന്തിനാണ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ
മുഴുവനും അവരവരുടെ കാര്യം നോക്കിയിട്ട് വല്ലാത്ത എല്ലാവർക്കും സ്വന്തം കാര്യമാ, എല്ലാവർക്കും സ്വന്തം കാര്യമാ, അവനവൻ അവനവന്റെ കാര്യമല്ലാതെ മറ്റൊരു ചിന്തയുമില്ല. അന്നാണ് മനുഷ്യന് സ്വാർത്ഥനാകുന്നത്, അന്നാണ് മനുഷ്യന് സ്വാർത്ഥനാകുന്നത്. റസൂലുള്ളാ ദിവസത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയത് അവിടെ നിന്നുകൊണ്ട് ജനങ്ങളെ മക്കളുണ്ടല്ലോ, നമ്മളെ പൊന്നുപോലെ കൊണ്ട് നടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പൊന്നാര മക്കളുണ്ടല്ലോ, ആ മക്കള് പടച്ചവനോട് പറയുന്നു, നാഥാ എന്റെ വാപ്പയുടെ നന്മയെടുത്ത് എനിക്കുക, എന്നിട്ടെന്നെ സ്വർഗത്തിൽ വിടൂ. എന്റെ വാപ്പയുടെ നന്മ തികയുന്നില്ലെങ്കിലോ എന്റെ കൂടെ പിറപ്പിന്റെ നന്മതാ, എന്റെ കുടുംബക്കാരുടെ നന്മതാ, ഈ മരുഭൂമിയിൽ ഈ പരലോകത്ത് ഒരുമിച്ച് കൂടിയവരുടെ നന്മ മുഴുവനും എടുത്ത് എനിക്ക് തന്നിട്ട് എന്നെ മാത്രം നീ രക്ഷപ്പെടുത്തു, ഇവരെ വേണമെങ്കിൽ നരകത്തിൽ പോ. ജനങ്ങൾ പറയുന്ന പരലോകത്ത് വെച്ച് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ജനങ്ങളെ നിലവിളിക്കുകയാ, ജനങ്ങളെ ശപിക്കുകയാ, പരസ്പരം ശാപവാക്ക് പറയുകയാ. പടച്ചവനെ അങ്ങനെ എല്ലാവരും ഭയന്ന് വിറച്ചു നിന്നിരുന്ന ദിവസത്തിൽ നീ ഞങ്ങളുടെ മുഖത്ത് പ്രകാശം തന്നല്ലോ, പുഞ്ചിരി നൽകിയല്ലോ അല്ലാ, എന്നിട്ട് ജനങ്ങളെ പറയുകയാ, നരകത്തിന്റെ അടിത്തത്തിൽ കിടക്കേണ്ടവനാകാം, ഞാൻ നരകത്തിന്റെ അവകാശിയായിരുന്നു, എന്നിട്ടും എന്നെ നീ രക്ഷപ്പെടുത്തിയല്ലേ തമ്പുരാന്, നിന്റെ കരുണ കൊണ്ട് നിന്റെ അവതാരമുണ്ട്, ആ ഭയാനകമായ നരകത്തിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തിയല്ലേ അല്ലാ. ഈ സ്വർഗത്തിന്റെ പടി ചവിട്ടാൻ, ഈ സ്വർഗത്തിന്റെ പരിമളം ശ്വസിക്കാൻ പോലും യോഗ്യതയില്ലായിരുന്ന എനിക്ക് നീ സ്വർഗം നൽകിയില്ലേ അല്ലാ, അതുകൊണ്ട് ഇതിനേക്കാളും എന്ത് വലുതാ എനിക്ക് വേണ്ടത്. സ്വർഗവാസികൾ അവിടെ വെച്ച് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാണ്, അല്ലാഹു പറയുകയാ, ഞാൻ അതിനേക്കാൾ ശ്രേഷ്ഠമായത് നിങ്ങൾക്ക് ഞാൻ നൽകുന്നതാണ്. അല്ലാഹു പറയുകയാണ്, ഈ തന്നതിനേക്കാളും വലിയ മഹത്വമുള്ള, ഈ തന്നതിനേക്കാളും ഏറ്റവും വലിയ മഹത്വമുള്ള ഒരു കാര്യം നിങ്ങൾക്ക് നൽകുന്നതാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാണ്, എന്താണതെന്നറിയുമോ, അല്ലാഹു ഇത്രയും നാള് സ്വർഗം വരെ എത്തിച്ചവർക്ക് കൊടുത്തതിനേക്കാൾ ഏറ്റവും വലിയ ഉത്തമമായ ശ്രേഷ്ഠമായ കാര്യം എന്തെന്നറിയുമോ, അതെന്റെ തൃപ്തിയാണ്, അത് നിങ്ങളുടെ മേലിൽ ഞാൻ ചൊരിയുകയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, അല്ലാഹുവിന്റെ തൃപ്തി ലഭിക്കുക എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയ മഹത്വമുള്ള കാര്യമാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ തൃപ്തി നിങ്ങളുടെ മേലിൽ ഞാൻ ചൊരിയുകയാണ്, ഇനി ഒരിക്കലും നിങ്ങളോട് ഞാൻ കോപിക്കില്ല എന്ന് അല്ലാഹു പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഏറ്റവും വലിയ കാര്യം, ഏറ്റവും വലിയ പ്രതിഫലം, ഏറ്റവും വലിയ ശ്രേഷ്ഠത അല്ലാഹുവിന്റെ തൃപ്തി ഒരു മനുഷ്യന് ലഭിക്കലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ തൃപ്തി ഒരു മനുഷ്യന് കിട്ടിക്കഴിഞ്ഞാ പിന്നെ അവൻ രക്ഷപ്പെട്ടു, അവനെ പിന്നെ അല്ലാഹു അവനോട് കോപമില്ല, അവനെ ശിക്ഷിക്കില്ല, അവൻ അല്ലാഹു രക്ഷപ്പെടുത്തും. അല്ലാഹു നമ്മളെ ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ, അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്, നമ്മൾ സ്വർഗത്തെ കുറിച്ചാണ് പഠിക്കുന്നത്, നമ്മൾ സ്വർഗത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷവും സ്വർഗം തന്നെയാണ്. എങ്കിൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്, വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാതി ജന്നാതിന തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ
خالدين فيها ومساكن طيبة في جنات عدن ورضوان من الله أكبر ذلك هو الفوز العظيم. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുന്നു, നിങ്ങൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത നിങ്ങളുടെ ചിന്തകൾക്കപ്പുറമാണ് സ്വർഗമുള്ളത്. ഈ സ്വർഗത്തിന്റെ പാലരുവികളും തേനരുവികളും ഒഴുകുന്ന ആ മനോഹരമായ താഴ്വരയിലൂടെ അരുവികൾ ഒഴുകുന്ന പടച്ചറബിന്റെ സ്വർഗത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ട് അവസാനം അള്ളാഹു പറയുകയാ, വറിദ്വാനും മിനല്ലാഹി അക്ബർ. ഇതൊന്നുമല്ല കാര്യം. അവിടെ അള്ളാഹു പറയുകയാ, എന്നാൽ അള്ളാഹുവിങ്കിൽ നിന്നുള്ള തൃപ്തിയാണ് ഏറ്റവും വലുത്. ഒരു മനുഷ്യന് സ്വർഗം കിട്ടുന്നതിനേക്കാളും വലുത് അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കലാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ തൃപ്തിയാണ് നമ്മൾ കരസ്ഥമാക്കേണ്ടത്. എങ്ങനെയായി തൃപ്തി കിട്ടുക? അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുക എന്ന് പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എളുപ്പത്തിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടെങ്കിൽ നമ്മുടെ ദുനിയാവും നമ്മുടെ ആഖിറവും രക്ഷപ്പെട്ടു. അള്ളാഹുവിന്റെ തൃപ്തിയില്ലെങ്കിൽ നമ്മൾ ആരൊക്കെ സഹായിക്കണമെന്ന് വിചാരിച്ചാലും എന്തൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചാലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് ഒരല്പനേരം എന്താണ് അള്ളാഹുവിന്റെ തൃപ്തി എന്ന് നമുക്ക് പഠിക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരല്പ ക്ഷമയോടുകൂടി ഇരുന്നാലും പഠിക്കാൻ പറ്റും. എപ്പോഴും ചരിത്രങ്ങളും സംഭവങ്ങളും മാത്രമല്ലല്ലോ, അതൊന്ന് അല്പക്ഷമയോടുകൂടി ഇരിക്കണം. പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുന്നു, അള്ളാഹുവിന്റെ തൃപ്തി അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് രക്ഷയുള്ള, അല്ലാതെ വേറൊന്നുമില്ല. സ്വർഗത്തിൽ കടന്നവനോടും അള്ളാഹു ചോദിക്കുന്നത്, ഇനി ഇതിനേക്കാളും ശ്രേഷ്ഠമായ രണ്ടെണ്ണമുണ്ട്. അതിലെ ഒന്ന് അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുക, രണ്ട് അള്ളാഹുവിന്റെ ലിക്കാവ് കാണുക. ഇതാണ് സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന പദവി. സ്വർഗത്തിലെ ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ പ്രതിഫലം ഇതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതൊക്കെ വിചാരിച്ച് പരലോകത്ത് പോയാൽ അള്ളാഹനെ കാണാനില്ലേ? നാളെ പരലോകത്ത് പോയാൽ നമുക്ക് അള്ളാഹനെ കാണാമെന്നാ കരുതുന്ന? ഒരിക്കലും നമുക്ക് പരലോകത്ത് എന്നാൽ അള്ളാഹനെ കാണാൻ പറ്റത്തില്ല. എപ്പോഴും അള്ളാഹുവിന്റെ മുന്നിൽ ഒരു മറയുണ്ടാകും. എല്ലാവരുടെ മുന്നിലും അള്ളാഹുവിന്റെ മുന്നിൽ ഒരു മറയുണ്ടാകും. ആ മറ അള്ളാഹു സ്വർഗത്തിൽ ചെന്നാലേ മാറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് അള്ളാഹെ കാണാൻ സ്വർഗത്തിൽ പോണമെന്ന് പറഞ്ഞത്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് ദുനിയാവിൽ അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് എങ്ങനെ അള്ളാഹുവിന്റെ തൃപ്തി കിട്ടാനുള്ള വഴി? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ തൃപ്തി മാത്രം കരുതിയിട്ട് കർമ്മങ്ങൾ ചെയ്യുക. അള്ളാഹിന്റെ തൃപ്തി കിട്ടാനുള്ള വഴി, ഒന്നാമത്തെ വഴി, എന്ത് കാര്യം ചെയ്താലും അതിനകത്ത് അള്ളാഹുവിന്റെ തൃപ്തി മാത്രം നമ്മൾ കരുതുക. നാട്ടുകാരുടെയോ കൂട്ടുകാരുടെയോ വീട്ടുകാരുടെയോ സമൂഹത്തിന്റെയോ സമുദായത്തിന്റെയോ തൃപ്തിയല്ല, അള്ളാഹുവിന്റെ തൃപ്തി മാത്രം കരുതിയിട്ട് വേണം എന്തും ചെയ്യാൻ. ഞാനാണല്ലോ എല്ലാ കാര്യവും ഇന്നമല്ല അമാലു ബിന്നിയാത്ത്. ഏറ്റവും വലിയ ശിർക്ക്, രഹസ്യമായ ശിർക്കിനെ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിഗൂഢമായ ശിർക്കിന് രണ്ട് ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിഗൂഢമായ ശിർക്കിനെ നിങ്ങൾ സൂക്ഷിക്കണം. സഹാബത്ത് ചോദിച്ചു, നബിയെ, ഈ നിഗൂഢമായ ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മളൊക്കെ വിചാരിക്കുന്നത് ജീവിതത്തിൽ ഇന്ന് വരെ നമ്മൾ ശിർക്ക് ചെയ്തിട്ടില്ല അല്ലേ? ജീവിതത്തിൽ ഇന്ന് വരെ നമ്മൾ ശിർക്ക് ചെയ്ത, അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ശിർക്ക് ചെയ്യാത്ത രീതിയിൽ ഒരു മനുഷ്യൻ അള്ളാഹനെ കണ്ടുമുട്ടിയ അവൻ അള്ളാഹു കരുണ കാണിക്കും, അവൻ രക്ഷപ്പെടും, അവന് സ്വർഗം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എത്ര വലിയ പാപം ചെയ്ത മനുഷ്യനാണെങ്കിലും അല്ല അങ്ങനെ കരുണയുള്ളവന്, അള്ളാഹു കരുണയുള്ളവൻ. അള്ളാഹുവിന്റെ കരുണ എന്ന് പറഞ്ഞാൽ വല്ലാത്തത്, നമ്മുടെ ഉദ്ദേശങ്ങൾക്ക് അപ്പുറത്താണ് അള്ളാഹിന്റെ കരുണ. പള്ളിയിൽ കിടക്കുന്ന പൊടിയെടുത്ത് കളഞ്ഞവൻ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഒരു വ്യഭിചാരിയായ ഒരു പെണ്ണ്, വ്യഭിചാരിയായ ഒരു പെണ്ണ് ഒരു നായി വെള്ളം കിട്ടാതെ കടന്ന് ദാഹിച്ചിട്ട് മരണത്തോട് മല്ലടിക്കുമ്പോ ഒരല്പം വെള്ളം കോരി കൊടുത്തതിന് അള്ള സ്വർഗം കൊടുത്തെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു നായിക്ക് വെള്ളം കൊടുത്തപ്പോൾ ഒരു പെണ്ണിന് സ്വർഗം കൊടുത്തു. എന്നാൽ അഞ്ചു നേരം നിസ്കരിച്ചിരുന്ന, അള്ളാഹനെ ഭയന്ന് ജീവിച്ചിരുന്ന ഒരു പെണ്ണ് ഒരു പൂച്ചയെ വേദനിപ്പിച്ചതിന്റെ പേര് നരകത്തിലും പോയി. അതാ എന്റെ പ്രിയപ്പെട്ടവര്, അതുകൊണ്ടാണ് പ്രവാചകം പറഞ്ഞത്, ചിലപ്പോൾ നിസ്സാരമായ പള്ളിക്കകത്ത് കിടക്കുന്ന പൊടിയെടുത്ത് കളഞ്ഞാൽ സ്വർഗത്തിൽ പോകാം. റോഡി ജനങ്ങൾക്ക് ഉപദ്രവമായി ഒരു കല്ല് കിടക്കുന്നു, അതെടുത്ത് മാറ്റിയ സ്വർഗത്തിൽ പോകാം. അത് അള്ളാഹിന്റെ കരുണ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എന്താ ഞാൻ പറഞ്ഞത്? എന്താ പറഞ്ഞേ? അള്ളാഹുവിന്റെ തൃപ്തി ഞാൻ പറഞ്ഞതല്ല, നിഗൂഢമായ ശിർക്ക്. ഓർമ്മക്കുറവ എല്ലാത്തിനും അള്ളാഹു ഓർമ്മശക്തി നൽകുമാറാകട്ടെ. ആമീൻ പറ. സ്വന്തം ഫോൺ നമ്പർ അറിയുന്നവർ കൈബുക്ക്. സ്വന്തം ഫോൺ നമ്പർ കാണാൻ അറിയുന്നവർ, ശരി, ഭാര്യയുടെ നമ്പർ അറിയുന്നവര്.
പിന്നെ മക്കളുടെ നമ്പർ ചോദിക്കണ്ടല്ലോ, സ്വന്തം നമ്പർ തന്നെ തപ്പി പറക്കും. ഭാര്യയുടെ നമ്പർ അറിയില്ല, പിന്നെ അവന് മക്കളുടെ നമ്പർ ചോദിക്കേണ്ട കാര്യമില്ല. ഇതാ നമ്മുടെ ഓർമ്മ. അല്ലാഹു അഅലം. പണ്ടുള്ളവർക്കൊക്കെ നല്ല ഓർമ്മയായിരുന്നു, ഇപ്പം നമുക്ക് ആവശ്യമില്ലാത്തതേ ഓർമ്മയുള്ളൂ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നിഗൂഢമായ ഷിർക്കിനെ നിങ്ങൾ സൂക്ഷിക്കണം. സഹാബത്ത് ചോദിച്ചു, നബിയെ ഈ നിഗൂഢമായ ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നിഗൂഢമായ ഷിർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വിഗ്രഹങ്ങൾ ആരാധിക്കുക, അല്ലാഹുവിന് പങ്കുകാരെ വെക്കുക, അത് മാത്രമല്ല ഷിർക്ക്, അത് വലിയ ഷിർക്ക്. നിഗൂഢമായ ഷിർക്ക് എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ കാണുന്നതിന് വേണ്ടി ഇബാദത്ത് ചെയ്യൽ, അത് നിഗൂഢമായ ഷിർക്കാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഞാൻ നിങ്ങളിപ്പോ ഞാനീ വഴുത് പറയുക, എന്തിനാ വഴുത് പറയണം? സിറാജ് നല്ല ഗുഡാ, നല്ല പ്രഭാഷകനാ, നല്ല പ്രസംഗം. എന്തുവാടാ ഖുർആൻ വായത്തൊക്കെ എന്തുവാ? ഈ പ്രായത്തിൽ തന്നെ എന്റെ ആഗ്രഹം, എന്റെ നിയത്തി ഇതാണെങ്കിൽ പോയി. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇവിടെ ഒരാള് നമസ്കരിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാകണം, അള്ളാഹുടെ തൃപ്തി കരുതി കിട്ടാകണം. മറ്റൊരാള് കാണാൻ വേണ്ടിയാണെങ്കിൽ അത് ഷിർക്കാന്നാ പറഞ്ഞേ. അല്ല പറയും, പോയി വേടിയില്ല, അബൂബക്കർ കാണാനല്ലേ നിസ്കരിച്ച്, ഓൻ്റെ അടുക്ക പോയി പ്രതിഫലം വാങ്ങിച്ചോ. ഇങ്ങനെ കളിയാക്കി അള്ളാഹു പറഞ്ഞു വിടും. അള്ളാഹു കാത്തിരിശിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവിടെ നിന്ന് പറയുന്നു, നീ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് നീ കരുതേണ്ടത്. രണ്ട്, അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുന്ന കർമ്മങ്ങൾ നീ ചെയ്യണേ എന്ന് നബിയനാ റസൂലുള്ളാഹി. രണ്ട് കാര്യങ്ങളാ പറഞ്ഞത്. ഒന്ന്, എന്ത് നന്മ ചെയ്താലും നീ അതിലൂടെ അള്ളാഹുവിന്റെ തൃപ്തി മാത്രം കരുതണം. രണ്ട്, അള്ളാഹുടെ തൃപ്തി കിട്ടുന്ന ചില കാര്യങ്ങളുണ്ട്, അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നീ ചെയ്യുക. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, അള്ളാഹു പറയുകയാണ്, വമിനന്നാസി മയ്യസിരി നഫ്സഹു ബുതിഗാ മർളാതില്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. പടച്ചവനെ, ഒരു സ്വഹാബിയുടെ ജനാസ ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് അള്ളാഹുവിന്റെ പ്രവാചകനാ ഖബറിന്റെ ചാരത്തിരുന്നിട്ട് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു, സ്വഹാബാ മരിച്ചാൽ ഇതുപോലെ മരിക്കണം, പോകുകയാണെങ്കിൽ ഇതുപോലെ പോകണം. എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഊതി കൊടുത്തതാണ്, വമിനന്നാസി മയ്യസിരി നഫ്സഹു ബുതിഗാ മർളാതില്ലാ. ചില ആളുകളുണ്ട്, അവൻ അള്ളാഹുവിന്റെ തൃപ്തി തേടിക്കൊണ്ട് സ്വന്തം ജീവിതം തന്നെ അവൻ അള്ളാഹുവിനെ വിറ്റവനാണ്. അവന്റെ മോഹങ്ങളും അവന്റെ സ്വപ്നങ്ങളും അവന്റെ ആഗ്രഹങ്ങളും അവന്റെ ചിന്തകളും സർവ്വതും അല്ലാഹുവിന് കൊടുത്തത് അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ്. പടച്ചറപ്പിന്റെ സ്വർഗം കിട്ടാനാണ് അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി പടച്ചറപ്പ് കൊടുത്തത് മുഴുവനും അല്ലാഹു കൊടുത്ത ചിലരുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആന്. അല്ലാഹുവിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നവരെ അല്ലാഹു പുകഴ്ത്തി പറയുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവാണ് സ്റ്റേജിൽ കയറ്റിയിരുത്തിയിട്ട് മഹാനാണ്, വലിയവനാണ്, സദക കൊടുക്കുന്നവനാണ്, നിസ്കരിക്കുന്നവനാണ്, അള്ളാഹുവിന്റെ പള്ളിയെ സഹായിക്കുന്നവനാണ് എന്ന് നാട്ടുകാരുടെ മുന്നിൽ പുകഴ്ത്തുന്നതിൽ കാര്യമില്ല. എങ്കിൽ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നവരുണ്ടല്ലോ, അവരെ കുറിച്ച് പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പുകഴ്ത്തുകയാണ്. أصابها وابل فاتت بخلها لعفين فإن لم يصبها وابل فتل والله بما تعملون بصير. അല്ലാഹു അവരെ കുറിച്ച് അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നവരെ അല്ലാഹു ഒരു ഉദാഹരണം പറഞ്ഞിട്ടാ പുകഴ്ത്തിയത്. ഖുർആൻ എടുത്ത് നിങ്ങൾ നോക്ക്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹു പറയുകയാണ് ഞങ്ങളുടെ അവരുടെ മനസ്സുകളിൽ അവിടെ നിന്ന് പ്രവാചകൻ അള്ളാഹു ഉപമിച്ചു കൊടുത്തത് ഉയർന്ന സ്ഥലത്തുള്ള ഒരു തോട്ടത്തിലേക്ക് ഉപമിച്ചു.
ഉയർന്ന സ്ഥലത്തിരിക്കുന്ന ഒരു തോട്ടത്തിലേക്ക് ഉപമിച്ചു. കനത്ത മഴ ലഭിക്കുമ്പോൾ അവർക്ക് കിട്ടിയതിന്റെ രണ്ടിരട്ടി അവരെന്ത് ചെയ്യും? അള്ളാഹുവിന് വേണ്ടി കൊടുക്കും. നല്ല മഴയൊക്കെ പെയ്ത് ഒരുപാട് അവരുടെ കൃഷിയിടത്തിൽ നിന്ന് ഒരുപാട് വിളവുകൾ കിട്ടിയാൽ അവരെന്ത് ചെയ്യും? കിട്ടിയതിന്റെ രണ്ടിരട്ടി അവർ കൊടുക്കും. എന്നാൽ ഖുർആൻ അവിടെ നിന്ന് പറയുന്നു, ഇനി അതിൽ കനത്ത മഴയൊന്നും കിട്ടിയില്ല, ഒരു ചാറ്റൽ മഴയെ പെയ്തുള്ളൂ. അപ്പോ അവർക്ക് എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും കിട്ടിയാലും അത് മതി, അതിൽ നിന്നും അവർ കൊടുക്കും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതാണ് അല്ലാഹുവിന്റെ തൃപ്തിയുടെ. പൈസ ഒരുപാടുള്ള സമയത്ത് കൊടുക്കുന്നതിനേക്കാളും പ്രതിഫലം കുറച്ചുള്ളപ്പം കൊടുക്കല. എന്റെ കയ്യിൽ അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ഹദീസ് എടുത്തു നോക്ക്, ഒരു ചെറിയ അമൽ കൊണ്ടുപോകണമെങ്കിലും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബി റളിയല്ലാഹു തആലഹയ്ക്ക് ഒരു അടിമയെ വാങ്ങി, ഒരു അടിമയെ കിട്ടി. ആ അടിമയെ കൊണ്ടുവന്നപ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിമയെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നോക്കുമ്പോൾ മഹാനായ മുഖറബുൽ അംലാക്കു മലക്ക് ജിബ്രീൽ അലൈഹി സലാം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നബിയെ ഓനെ വിട്ടേക്കാൻ പറഞ്ഞു, കാരണം ഓ നരകത്തിന്റെ അവകാശിയാ. ആ അടിമയെ വിട്ടേക്കാൻ പറഞ്ഞു, ആ അടിമ ഒരു നരകത്തിന്റെ അവകാശിയാണ്, വിട്ടേക്കാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒഴിവാക്കാൻ പറഞ്ഞപ്പോൾ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ ഒരു കാരക്ക എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, പിരിച്ചു വിടുമ്പോ നല്ലപോലെ വിടണമെന്നാ, പറഞ്ഞു വിടുമ്പോൾ നല്ല രീതിയിൽ വിടണം. തലാക്ക് പറഞ്ഞ പെണ്ണിനെയാണെങ്കിലും ഒഴിവാക്കി വിടുമ്പോൾ ഇത്തിരി കൂടുതൽ വിടുത്തു വിടണമെന്നാ ദീൻ പഠിപ്പിക്കുന്നത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഈ അടിമയാ നരകത്തിന്റെ അവകാശിയാണെന്ന് പറഞ്ഞതുകൊണ്ട് ഒഴിവാക്കി വിട്ടു. എന്നാ കുറച്ചു കഴിഞ്ഞപ്പോ മഹാനായ മുഖറബുൽ അംലാക്കു മലക്ക് ജിബ്രീൽ അലൈഹി സലാം എന്നിട്ട് പറഞ്ഞു, നബിയെ ആ പോകുന്ന അടിമയെ തിരിച്ചു വിളിച്ചോ, ഓ സ്വർഗത്തിന്റെ അവകാശിയാ. അവന് സ്വർഗത്തിന്റെ അവകാശിയ, ഒരൊറ്റ മിനിറ്റുകൾ കൊണ്ട് നരകത്തിന്റെ അവകാശി സ്വർഗത്തിന്റെ അവകാശിയായി. റസൂലുള്ളാഹി തങ്ങൾ അത്ഭുതത്തോടുകൂടി ചോദിച്ചു, ഇപ്പോഴല്ലേ പറഞ്ഞത് നരകത്തിന്റെ അവകാശിയാണെന്ന്, ഇത്ര പെട്ടെന്ന് എങ്ങനെ സ്വർഗത്തിന്റെ അവകാശിയായി? അപ്പൊ പറഞ്ഞു ആയിഷ ബി റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അവിടെ നിന്ന് കൊടുത്തുവിട്ട കാരയ്ക്ക് ആ പോകുന്ന വഴിയിൽ ഒരു പാവപ്പെട്ടവനെ കണ്ടപ്പോ പകുതി സദഖ കൊടുത്തു, അതിലൂടെ സ്വർഗത്തിന്റെ അവകാശിയായെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഒരൊറ്റ കാരക്കയുടെ പകുതി പോകണം വഴിയിൽ സദക്കീതപ്പത്തേക്ക് സ്വർഗത്തിന്റെ അവകാശിയായി. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ കഴിയുന്ന ചില അമലുകളുണ്ട്. ആ അമലുകൾ ഏതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്നത്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ തൃപ്തി നിനക്കില്ലെങ്കിൽ നിന്നെ ആരൊക്കെ വിചാരിച്ചാലും നിന്നെ രക്ഷപ്പെടുത്താൻ പറ്റൂല. ഇന്ന് ജുമായക്ക് ഞാൻ പ്രസംഗിച്ചു, ഒരാൾ നമസ്കരിക്കുന്ന സമയം ആമീൻ എന്ന് പറയുമ്പോ മലക്കുകളുടെ ആമീൻ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അവന്റെ പാപങ്ങൾ പൊറുക്കും, അവൻ രക്ഷപ്പെടും. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. മലക്കുകളുടെ ദുആ, പല സൽക്കർമ്മങ്ങളും, നിസ്കാര പായിൽ നമസ്കാരം കഴിഞ്ഞു ഒരാൾ പള്ളിയിൽ നിസ്കാരം പ്രതീക്ഷിച്ചിരുന്നാൽ അവന് വേണ്ടി മലക്ക് ദുആ ചെയ്യും. ഒരാൾ നിസ്കാരം കഴിഞ്ഞ് നിസ്കാര പായിൽ ഇരിക്കുന്ന സമയം മുഴുവനും മലക്ക് ദുആ ചെയ്യും. അപ്പം മലക്കുകളെ സ്നേഹിക്കുന്ന ചിലരുണ്ട് എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നാളെ പരലോകത്ത് പ്രവാചകന്മാർക്ക്, സത്യവിശ്വാസികൾക്ക്, സുഹദാക്കൾക്ക്, മലക്കുകൾക്ക്, ഇവർക്കെല്ലാവർക്കും ശഫാഅത്ത് ചെയ്യാനുള്ള അർഹതയുണ്ട്. ഇപ്പൊ ഈ സദസ്സിൽ ഇരിക്കുന്ന നമുക്ക്, എന്റെ പ്രിയപ്പെട്ടവരെ, അതാണ് ഹജ്ജിന് പോയ ആൾക്കാർക്ക് 400 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാം. ഷഹീദായി മരിക്കുന്ന ഒരാൾക്ക് 70 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാം. ഹാഫിളായ ഒരാൾക്ക് 40 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാം. ഒരു ആലിമിന് 10 പേരെ കൊണ്ടുപോകാം. ഇനി ഒരാളെ വരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ഷഫാഅത്ത് ചെയ്യാൻ അർഹതയുള്ളവരുണ്ട്. അള്ളാഹു നമ്മൾ ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ.